മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ ഇഷ്ടപരമ്പരയായ മിഴിരണ്ടിലും എന്ന സീരിയലിൽ നിന്നും നായകനായി അഭിനയിച്ചിരുന്ന സൽമാൻ ഫാരിസ് മാറിയപ്പോൾ ആരാധകർ ആകെ നിരാശരായിരുന്നു. വേറെ സീരിയലിൽ അവസരം കിട്ടി സൽമാൻ മിഴിരണ്ടിലും ഉപേക്ഷിച്ചുവെന്നായിരുന്നു സോഷ്യൽ മീഡിയയിലൊക്കെ അന്നേരം പ്രചരിച്ച വാർത്തകൾ. എന്നാൽ പക്ഷേ പ്രചരിക്കുന്ന ഈ കഥകളൊന്നും സത്യമല്ല എന്ന് പറയുകയാണ് ഇപ്പോൾ സൽമാൻ ഫാരിസ്. താൻ എന്തുകൊണ്ടാണ് ഈ ഒരു പരമ്പരയിൽ നിന്നും പിന്മാറിയതെന്ന് തുറന്നു പറയുകയാണ് നടൻ. തന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൂടെ പങ്കുവച്ചൊരു ലൈവ് വീഡിയോയിൽ കൂടിയാണ് സൽമാൻ ഫാരിസിന്റെ പ്രതികരണം. സംഭവങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാകും. നിങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട സഞ്ജുവായി ഇനി ഞാൻ ഉണ്ടാകില്ല, വേറെ ഒരാളായിരിക്കും. ആദ്യം തന്നെ അവന് ആശംസകൾ നേരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് സൽമാൻ ഈ ഒരു ലൈവ് വീഡിയോയിലൂടെ സംസാരിച്ചു തുടങ്ങുന്നത്. മാറുവാനുള്ള കാരണത്തെക്കുറിച്ചൊന്നും പറയാനില്ല, പറയുകയും വേണ്ട എന്ന് കരുതിയിരുന്നതാണ്. പക്ഷേ ഒരുപാട് ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ട് കണ്ടു. താൻ ഈ ഒരു സീരിയൽ ഇട്ടിട്ട് പോവുകയാണെന്നും ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്നും പുതിയൊരു പ്രോജക്റ്റ് കിട്ടിയപ്പോൾ അതിന് പിന്നാലെ താൻ പോയെന്നും പറഞ്ഞു കേട്ടു. എന്നെ സ്നേഹിക്കുന്നവരോട് എന്താണ് സംഭവിച്ചതെന്ന് പറയണമെന്ന് കരുതിയതുകൊണ്ടാണ് താൻ ഇങ്ങനെയൊരു ലൈവ് വീഡിയോയിൽ കൂടി വന്നതെന്നും നടൻ പറയുന്നു. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വരെ പറയേണ്ടിയിരിക്കുന്നു. എന്നാൽ മാത്രമേ കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാവുകയുള്ളൂ. ഒരു സീരിയലിന് തങ്ങൾ ആർട്ടിസ്റ്റുകൾ ഡേറ്റ് കൊടുക്കുന്നത് ഒരു മാസത്തിന് രണ്ട് പകുതികളിൽ ഒരെണ്ണമായിരിക്കും. ഒന്നെങ്കിൽ ആദ്യത്തെ പകുതി, അല്ലെങ്കിൽ രണ്ടാം പകുതി. 1 മുതൽ 15 വരെയോ അല്ലെങ്കിൽ 16 മുതൽ 30 വരെയോ അങ്ങനെ 1 മുതൽ 15 വരെ ഡേറ്റ് കൊടുത്താൽ അടുത്ത പകുതിയിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. വേറെ പ്രോജക്റ്റുകൾ ചെയ്യുകയോ മറ്റു കാര്യങ്ങളോ ഒക്കെ ചെയ്യാം. കൊടുത്ത ഡേറ്റിന് ബാധിക്കാതിരുന്നാൽ മതിയെന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ സൽമാൻ പറയുന്നത്. കഴിഞ്ഞ 1.5 വർഷക്കാലം ഞാൻ മിഴിരണ്ടിലും മാത്രമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്, വേറെയൊന്നും ആ ഒരു സമയത്ത് ചെയ്തതുമില്ല. മിഴിരണ്ടിലും തുടങ്ങിയ സമയത്ത് താൻ തമിഴിൽ മൗനരാഗം എന്നൊരു സീരിയൽ ചെയ്തിരുന്നു. അതിൻ്റെ ഡേറ്റ് 16 മുതൽ 30 വരെയായിരുന്നു. 1 മുതൽ 15 വരെയായിരുന്നു മിഴിരണ്ടിലും കൊടുത്തിരുന്നത്. എന്നാൽ പക്ഷേ ഇന്ന് വരെയും ആ ഒരു ഡേറ്റിൽ കൃത്യമായി ഷൂട്ട് ചെയ്തിട്ടില്ല, 1 മുതൽ 15 വരെ പോയിട്ടില്ല എന്നും താരം പറയുന്നു. ഈ 15 ദിവസത്തിൻ്റെ വൺ ലൈൻ ഉണ്ടാകും, അതിനെ അടിസ്ഥാനമാക്കിയാവും തിരക്കഥയൊക്കെ എഴുതുന്നത്. ആ വൺ ലൈൻ വന്നാൽ മാത്രമേ ഏതൊക്കെ ആർട്ടിസ്റ്റുകൾ ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെ പ്ലാൻ ചെയ്യാൻ പറ്റുകയുള്ളൂ. കഥാകൃത്ത് വൺ ലൈൻ ഉണ്ടാക്കി അത് ചാനലിന് നൽകും, അത് വെച്ച് താരങ്ങൾക്ക് സീനുകളൊക്കെ നൽകും. ഇതാണ് ബേസിക് വർക്കിംഗ് രീതി. പക്ഷേ നമ്മുടെ സീരിയലിന്റെ കഥ കിട്ടാൻ വൈകിയിരുന്നതിനാൽ എപ്പോഴും ഷൂട്ട് 15-നുള്ളിൽ തീരുമായിരുന്നില്ല. പലപ്പോഴും അത് 20 ദിവസമൊക്കെ കടന്നു പോയിട്ടുണ്ടെന്നും സൽമാൻ പറയുന്നുണ്ട്. ടെക്നിക്കലി അങ്ങനെ ഷൂട്ട് ചെയ്താൽ നിർമ്മാതാവിന് നഷ്ടമായിരിക്കും, അതിലേക്കൊന്നും താൻ കടക്കുന്നില്ല എന്നും സൽമാൻ പറയുന്നു. പക്ഷേ അതിൽ തങ്ങൾക്ക് പ്രശ്നമുണ്ടായിരുന്നില്ല എന്നും സൽമാൻ ഫാരിസ് പറയുകയാണ്. ഈയടുത്ത് തന്റെ ഉമ്മയ്ക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായി, അതോടെ ഒരു വർക്കും കൂടി ചെയ്തേ പറ്റുമെന്ന അവസ്ഥയിലായി. താൻ അതിനുവേണ്ടി ശ്രമിച്ചു. തന്റെ ടീമിന്റെ അടുത്ത് വളരെ ആദ്യം തന്നെ ഈ ഒരു കാര്യം പറഞ്ഞു വെക്കുകയും ചെയ്തിരുന്നു. മാസത്തിന്റെ രണ്ടാം പകുതി വേറൊരു വർക്ക് എടുക്കുകയാണെന്ന്, പോസിറ്റീവായി തന്നെയായിരുന്നു നിർമ്മാതാക്കളുമെന്ന് സംസാരിച്ചത്. ആ സമയത്താണ് സൺ ടിവിയിൽ നിന്നൊരു അടിപൊളി ഓഫർ തനിക്ക് വരുന്നത്. 1 മുതൽ 15 മിഡിലെണ്ടിലും ചെയ്താൽ 16 മുതൽ 30 വരെ സൺ ടിവിയിലും ചെയ്യാം. ചാനലിന്റെ ആളുകളെയും അറിയിച്ചപ്പോൾ ഷൂട്ടിനെ ബാധിക്കാതിരുന്നാൽ മതിയെന്നാണ് അവരും പറഞ്ഞത്. ഇതിനിടെ കുറെ ഡിലേയൊക്കെ മിഡിലെണ്ടിലും സീരിയലിനിടയ്ക്ക് വന്നു. ഇതോടെ അവർക്ക് ബ്രേക്ക് എടുക്കേണ്ടി വന്നു. പിന്നീട് സഞ്ജുവിന്റെ സീനുകൾ ഒരുപാട് വന്നു. അങ്ങനെ എന്നോട് കുറച്ച് സമയം നീട്ടിക്കിട്ടുമോ എന്ന് ചോദിച്ചു. താൻ അക്കാര്യം തമിഴ് സീരിയലിന്റെ ആൾക്കാരോട് സംസാരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പക്ഷേ പുതിയതായി വർക്ക് ചെയ്യുന്ന സീരിയൽ വൈകുമ്പോൾ നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കുമല്ലോ, എന്നിട്ടും 4-5 തവണ താൻ ഡേറ്റ് മാറ്റിയെന്നാണ് സൽമാൻ ഫാരിസ് പറയുന്നത്. എന്നിട്ടും ഇവിടുത്തെ കഥ റെഡിയായില്ല. അവസാന ഘട്ടത്തിൽ എനിക്ക് വേണ്ടി തൽക്കാലത്തേക്ക് ഒരു അഡീഷണൽ കഥാപാത്രത്തെ കൊണ്ടുവന്നു. 1 ആഴ്ചത്തെ എപ്പിസോഡ് നീട്ടിക്കൊണ്ടു പോകാമെന്ന് മിഴിരണ്ടിലും ടീം തന്നോട് പറഞ്ഞു. പക്ഷേ അതിന് ചാനൽ സമ്മതിച്ചില്ല എന്നാണ് സൽമാൻ ഫാരിസ് ഇപ്പോൾ പറയുന്നത്. സഞ്ജു എന്ന കഥാപാത്രമില്ലാതെ കഥ മുന്നോട്ട് പോകുവാൻ കഴിയില്ല. അങ്ങനെ വന്നാൽ എപ്പിസോഡ് ബ്രേക്ക് ആവും. ഒരു എപ്പിസോഡ് കട്ടായാൽ ലക്ഷങ്ങൾ നിർമ്മാതാവ് ചാനലിന് നൽകണം. അത് പരിഹരിക്കുവാനാണ് അഡീഷണലായി 1 ആഴ്ചത്തേക്ക് ഒരു കഥാപാത്രത്തെ കൊണ്ടുവരാമെന്ന് പറഞ്ഞത്. പക്ഷേ ചാനലുകാർ സമ്മതിച്ചില്ല എന്നാണ് സൽമാൻ പറയുന്നത്. ഇതോടെയാണ് ചാനൽ നായകനെ മാറ്റാമെന്ന് നിർദ്ദേശിക്കുന്നതും അങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്നും സൽമാൻ പറയുന്നു. സഞ്ജു എനിക്ക് ഇത്രയും ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന കഥാപാത്രമാണെന്നാണ് സൽമാൻ പറയുന്നത്. അത്രയും ഇമോഷണലോടെയും ഇഷ്ടത്തോടെയുമാണ് താൻ ആ സീരിയൽ ചെയ്തിരുന്നത്. മാറ്റുന്ന കാര്യം തന്നെ ഒന്ന് അറിയിക്കുക പോലും ചെയ്തില്ല എന്നതാണ് തന്നെ ഏറെ വേദനിപ്പിച്ചതെന്നും സൽമാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നുണ്ട്. വികാരഭരിതനായാണ് സൽമാൻ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. കണ്ണു നിറഞ്ഞുകൊണ്ടായിരുന്നു നടൻ ഈ ഒരു വീഡിയോ സംസാരം അവസാനിപ്പിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.